Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah wa salatu wa salamu ala ashrafi rasulillah wa alikulli wa sahabati ajma'in. Ashhadu an la ilaha illallah wa ashhadu anna muhammadan rasulullah. Al-qalaidu fima yajibu ala al-muslimi min al-aqaid. Bagam 6, page number 30. الإيمان بالقدر خيره وشره من الله تعالى الله عند قدر عند بيشوسيك إلا خيرهم إلا شرهم الله إلنا ده ولاره بردانة بتر باعاني إن نمرة بيشواس الدين ده باعا ماي نمرة الفالروم يهرو بيشواسم വേണ്ടത് പോലെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തൊരു സംഭവങ്ങളും നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാവും, നമുക്ക് വളരെ പ്രയാസം ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദറാണ്, അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വലിയ സമാധാനം നമുക്ക് ലഭിക്കും. വമീൻ അർക്കാനിൽ ഈമാനി, ഏതായാലും ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. എല്ലാ ഖൈറും അത് അള്ളാഹുവിൽ നിന്നാണ്, എല്ലാ ഷർറും അത് അള്ളാഹുവിൽ നിന്നാണ്. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത്, തിന്മയാണെന്ന് തോന്നുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഹുവ അസ്ലു മിൻ ഉസൂലി ദീൻ, അത് ദീനിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. വമൻ ജഹദഹു കഫർ, ഇതിനെ നിഷേധിക്കുന്നവർ അവർ കാഫിറാൻ, അവിശ്വാസിയാണ്. ഫയജിബു അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ്. ഐ ഉമിന അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖദ്ദറൽ അശിയാ ഫിൽ ഖിദം. നമ്മൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിദമിൽ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. എന്താ ഖിദം എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാലങ്ങളെ പടക്കുന്നതിന് മുമ്പ്, നമ്മളിപ്പോൾ മുമ്പ് ശേഷം എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അതിനെ പടക്കുന്നതിൻ്റെ അപ്പുറം അതില്ലാത്തൊരു സമയമുണ്ട്. ആ സമയം അതാണ് ഖിദം, സമയങ്ങളെ സൃഷ്ടിക്കുന്നതിൻ്റെ അപ്പുറം. വാലിമ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നഹ സതഖഉ ഫി ഔഖാത്തിൻ മഅലൂമത്തിൻ ഇൻദഹു തബാറക വ തആല. ചില കാര്യങ്ങളൊക്കെ അവൻ അറിയുന്ന ചില സ്ഥലങ്ങളിൽ ഉണ്ടാകും. വമിൻ അംകിനത്തിൻ മഅലൂമ, ചില അറിയപ്പെട്ട സ്ഥലങ്ങളിൽ, ചില അറിയപ്പെട്ട സമയങ്ങളിൽ അല്ലാഹു നിശ്ചയിച്ച തീരുമാനിച്ച സമയങ്ങളിൽ ഉണ്ടാകും, അവൻ തീരുമാനിച്ച നിശ്ചയിച്ച സ്ഥലങ്ങളിൽ ഉണ്ടാവും. വഹിയ തഖഉ അലാ ഹസബി മാ ഖദറ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതനുസരിച്ച് തന്നെ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, അദ്ദേഹം മരിക്കാനായിട്ട് അവിടേക്ക് പോയി, വീഴാനായിട്ട് അവിടേക്ക് പോയി എന്നൊക്കെ പറയാറുണ്ട്. അല്ലാഹു എവിടെയാണോ കണക്കാക്കിയത് അവിടെ എന്തായാലും എത്തും. അത് ഏത് ദ്വീപിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹു എവിടെ വെച്ചാണോ നമ്മുടെ വിഷയങ്ങളൊക്കെ തീരുമാനാക്കിയത് അവിടെ വെച്ച് കൊണ്ട് നടക്കും. ഏത് സമയത്താണോ അള്ളാഹു തീരുമാനിച്ചത് കറക്റ്റ് സമയത്ത് അത് നടക്കും. അത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തീരുമാനിച്ച സമയങ്ങളിലും അള്ളാഹു തീരുമാനിച്ച സ്ഥലങ്ങളിലും അതിൻ്റെ കൃത്യമായ രൂപത്തിൽ നടക്കേണ്ടതെല്ലാം നടക്കും. ഇനി ഫകുല്ലു മുഹ്ദസിൻ സ്വാതിറുൻ അൻ ഇൽമിഹി വ ഖുദ്റതിഹി വ ഇറാദത്തി, എല്ലാ പുതിയ വിഷയങ്ങളും അത് അവൻ്റെ അറിവോടുകൂടി അവൻ്റെ കഴിവോടുകൂടി അവൻ്റെ ഉദ്ദേശത്തോടുകൂടി മാത്രമേ ഉണ്ടാവും. നമ്മളറിയാതെ പല സംഭവങ്ങളും ഉണ്ടാവും, നമ്മുടെ കഴിവുകേട് കൊണ്ടും പല സംഗതികളുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചത് നടക്കൂല, അള്ളാഹു കഴിവ് തന്നാൽ നടക്കൂ. അള്ളാഹുവിൻ്റേത് അങ്ങനെയല്ല, അവൻ്റെ ഉദ്ദേശത്തോടെ അവൻ്റെ കഴിവോടെ അവൻ്റെ അറിവോടെ എല്ലാം നടപ്പിലാകും.
ഹാദാഹുവൽ മഅലൂമു ബിദ്ദീനി വൽ ബിൽ ബറാഹീനിൽ ഖത്ഇയ്യ. ഇത് ദീനിൽ അറിയപ്പെട്ട സംഗതിയാണ്. ബിൽ ബറാഹീനിൽ ഖത്ഇയ്യ എന്ന് പറഞ്ഞാൽ ഗണ്ണിതമായ തെളിവുകളെ കൊണ്ട്. അൽ ബറാഹീനുൽ ഖത്ഇയ്യ, ഗണ്ണിതമായ തെളിവുകളെ കൊണ്ട്. വഅലൈഹി മാ കാന സലഫു മിന സ്വഹാബതി വഖിയാറു താബിഈൻ. ഈതേ വിഷയം തന്നെയാണ് സ്വഹാബികളിൽ നിന്നുള്ള മുൻഗാമികളായ ആളുകളും താബിഈങ്ങളിൽ നിന്ന് ശ്രേഷ്ഠരായ ആളുകളും മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത്, അറിയിച്ചു തന്നത്. പക്ഷേ ഇലാ അൻ ഹദസത് ബിദഅത്തുൽ ഖദ്റി, ഈ ഖദ്റിനെ കുറിച്ചും ചില പുത്തൻ വാശയങ്ങൾ ഉടലെടുത്തു. ഫി അവാഖിരി സമനി സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഈ പുത്തൻവാദികൾ കുറച്ച് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്, അവരിൽ നിന്ന് ഉടലെടുത്തതാണ് ഇതിനെതിരെയുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് ഫയഅതഖിദു അന്നല്ലാഹ ജല്ല വഅല യഅലമു അശിയാ കുല്ലഹ, ഇതുകൊണ്ട് തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്, അള്ളാഹു മുഴുവൻ വസ്തുക്കളെയും അറിയും. വഅന്നഹു ഖതബ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു ക്രോഡീകരിച്ചു കഴിഞ്ഞു. വഅർസാ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ക്ലിപ്തമാക്കി ലിമിറ്റാക്കി വെച്ചിട്ടുണ്ട്. ലായക്കൂനു ഫി മുൽക്കിഹി മാലാ യുരീദ്, അവിടെ ചിലപ്പോൾ ഇല്ലാ മാലായുരീദ് എന്നുണ്ടാകും. ഏതായാലും ലായക്കൂനു ഫി മുൽക്കി, അവൻ്റെ അധികാരത്തിൽ ഉണ്ടാവുകയില്ല അവൻ ഉദ്ദേശിച്ചതല്ലാതെ. അവിടെ ചിലപ്പോൾ ചെറിയൊരു അക്ഷരത്തെറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. വഅന്നഹു സുബ്ഹാനഹു മാ ശാഅ ഖാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അവൻ്റെ ഉദ്ദേശത്തിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. വമാലം യശ ഇലം യകുൻ, പടച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ലേ അതുണ്ടാകൂല, നമ്മൾ എന്ത് കളി കളിച്ചിട്ടും കാര്യമല്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശമല്ലേ അതുണ്ടാകൂല, പടച്ച റബ്ബ് ഉദ്ദേശിച്ചോ അത് നടപ്പിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ ദിക്റെല്ലാം വേണ്ടി നമ്മോട് കൽപ്പിക്കപ്പെട്ടത് ലാ മാനി അലിമ അഴുത്തൊയ്ത്ത വലാമൊഴുത്തി അലിമ മഴത്ത, അള്ള കൽപ്പിച്ചതുണ്ടോ അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടോ അത് നടക്കും, അള്ള തടഞ്ഞിട്ടുണ്ടോ നടക്കൂല. അള്ളാഹു ഒരു വസ്തു തടഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല, അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുകയും ചെയ്യും. വാനവുൽ ഖാലി കുലി കുല്ലി ഷൈഇൻ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. ലൈസ ഫിൽ വുജൂദി ഷൈഇൻ ഇല്ലാ ബി ഖൽഖിഹി, അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ, എന്നാൽ ഈ ഭൂമി ലോകത്ത് അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല, അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല. അപ്പം വയജിബു കദാലിക, ഈ പ്രകാരം നിർബന്ധമാകും. ഐ യൂമീന, വിശ്വസിക്കൽ. അന്ന കുല്ലമ ഖദറല്ലാഹു തആല ഫിൽ അസലി ലാ ബുദ്ദ മിൻ വുഖൂഇഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അസലിയായിട്ട് അനന്തം പിന്നെ അനുശ കാലങ്ങളൊക്കെ പടക്കുന്നതിന് വണക്കുന്നതിനെയും അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയ ഒന്നെല്ലാം ലാ ബുദ്ദ മിൻ വുഖൂഇഹി, അത് സംഭവിച്ചേ പറ്റൂ, അത് ഉണ്ടായേ പറ്റൂ, നിർബന്ധമാണ് ഉണ്ടാകൽ. വമാലം യുഖദ്ദിറു, പടച്ച റബ്ബ് ഒന്നിനെ കണക്കാക്കിയിട്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനം എടുത്തിട്ടില്ലേ, അത് മുസ്തഹീലുൻ, അത് ഉറപ്പാണ് ഉണ്ടാകൂല. അള്ളാഹുവിന് അങ്ങനെ തീരുമാനമല്ലെങ്കിൽ അത് അസംഭവ്യമാണ്, സംഭവിക്കൂല. വുഖൂഉഹു ഖത്വൻ, ഒരിക്കലും തന്നെ അത് സംഭവിക്കുക എന്ന് പറയുന്നത് ഉണ്ടാകൂല. അള്ളാഹു തീരുമാനിച്ചോ അത് ഉണ്ടായിരിക്കും, അള്ളാഹു വേണ്ടെന്ന് വെച്ചോ തീർച്ചയാണ് അതുണ്ടാകൂല. ഫകുല്ലു ഹാദിസിൻ ഫിൽ ആലമി, എന്നാൽ എല്ലാ വസ്തുക്കളും അത് ഉണ്ടാകുന്നുണ്ടോ ഫിൽ ആലമി, ഭൂമി ലോകത്ത്. ഫീലുഹു തആല, അള്ളാഹു തആലാൻ്റെ പ്രവർത്തനങ്ങൾ. വഹൽഖുഹു, അള്ളാഹു തആലയുടെ സൃഷ്ടിപ്പ്. വഖ്തിറാഉഹു, അള്ളാഹു മുൻ പ്ലാനില്ലാതെ സൃഷ്ടിക്കുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇഖ്തിറാ എന്ന് പറഞ്ഞാൽ അങ്ങനെ, നമ്മളൊക്കെ മുമ്പ് എന്തെങ്കിലും ഇപ്പോൾ ഒരു വാഹനം നമ്മളതിനെ നിർമ്മിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വിമാനം, അതിൻ്റെ ഒരു മുൻ പ്ലാൻ ഉണ്ടാവും. ഏത് നമ്മളെ പക്ഷികളെ നോക്കിയിട്ട്, ഇനി കപ്പലാവട്ടെ എന്ത് വസ്തുക്കളാവട്ടെ, നൂഹ് നബിയുടെ കപ്പൽ
കണ്ട് അതിന് ശേഷമുള്ളത് പിന്നീട് ആ രൂപത്തിൽ പഠിച്ചു. അങ്ങനെ എന്തിന് വീടിനൊരു പ്ലാൻ ഉണ്ടാവും? അങ്ങനെ മുഴുവൻ വസ്തുക്കൾക്കൊരു പ്ലാൻ ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികൾക്കും മുൻ പ്ലാൻ ഉണ്ടാവില്ല. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. ലാ ഖാലിഖ സിവാഹു, അള്ളാഹുവിനെ കൂടാതെ ഒരു സൃഷ്ടാവുമില്ല. വലാ മുഹദിസ ഇല്ല ഇയാഹു, അവനെ കൂടാതെ ഒരു വസ്തുവിനെയും ഒരു വസ്തുവിനെയും സംഭവിപ്പിക്കുന്നവനില്ല. ഖലഖൽ ഖൻഖ, മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. വസുൻഅഹും, അവരുടെ പ്രവർത്തനങ്ങളെയും. ഇത് വിദഗ്ധർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞത് ഖലഖൽ ഖൽഖ, മുഴുവൻ സൃഷ്ടികളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വസുൻഅഹും, അവരുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വഔജദ ഖുദ്റതഹും വഹറകതഹും, അവർക്കുള്ള കഴിവുകളെയും അവരുടെ ചലനങ്ങളെയും. നമുക്കൊരു ഫോൺ എടുത്ത് ഇവിടേക്ക് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അള്ളാഹു നമുക്ക് കഴിവ് തന്നാലല്ലാതെ, നമ്മുടെ ഒരു വിരല് അനക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവ് തന്നിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഫ ജമീഉ അഫ്ആലിൽ ഇബാദ്, എന്നാൽ അള്ളാഹുവിൻ്റെ അടിമകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മഖ്ലൂഖുല്ലാഹി ജല്ല ജലാലുഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പാണ്, അവൻ്റെ പ്രവർത്തനങ്ങളാണ്. അവൻ നമുക്ക് കഴിവ് തന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയും. അള്ളാഹു കഴിവ് തന്നിട്ടില്ല, ഇത് വലിയ ഒരു ആശയം കൂടിയാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും. കാരണം ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും വഴിവിയച്ചു പോയത്. അള്ളാഹു കഴിവ് തന്നാൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും. അമ്പിയാ മുർസലീങ്ങൾക്ക് അള്ളാഹു പല കഴിവും കൊടുക്കും, അവരുടെ വഫാത്തിന് ശേഷം കഴിവ് കൊടുക്കും. അപ്പോൾ അവരുടെ മുഇജിസത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് അവർ പ്രവർത്തിക്കും. അവർ ചിലപ്പോൾ സഹായിക്കും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, എന്നോട് സലാം പറഞ്ഞാൽ ഞാൻ സലാം മടക്കും. അള്ളാഹു വഫാത്തിന് ശേഷം നബി തങ്ങൾക്ക് ആ ഒരു കഴിവ് കൊടുക്കുകയാണ്. എന്നിട്ട് ഹമീതുല്ലാ, നല്ല പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കുകയാണ്. വളരെ സ്വഹിയായ ഹദീസല്ലേ. ഔലിയാക്കൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ ഖബറിൽ വെച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന കറാമത്ത് കൊണ്ട്, കഴിവ് കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, നമ്മെ സഹായിക്കാൻ കഴിയും. അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് നിങ്ങൾ നോക്ക്, ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അതേ വിശേഷം നബി തങ്ങൾക്ക് പറയുന്നില്ലേ. നമ്മൾ മങ്കൂസ് മൗലിദൊക്കെ ഓതുമ്പോൾ ആദ്യത്തെ ഹദീസിൽ നമുക്ക് കാണാം, ലഖദ് ജാഅകും റസൂലും മിൻ അംഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടെ റഊഫ് റഹീം എന്ന് പറയുന്നത് നബിതങ്ങളെ കുറിച്ചാണ്. നബിതങ്ങൾ റഊഫാണ്, നബിതങ്ങൾ റഹീമാണ്. അപ്പോൾ അള്ളാഹു റഊഫാണ്, റഹീമാണ്, രണ്ടും തമ്മിലെന്താ വ്യത്യാസം? ഖുർആനിലാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു റഊഫാണ്, അള്ളാഹു റഹീമാണ്. എന്നാൽ നബിതങ്ങളെക്കുറിച്ച് പറയാണ്, നബിതങ്ങൾ റഊഫാണ്, നബിതങ്ങൾ റഹീമാണ്. എന്താണ് ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏകദേശം വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അള്ളാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് റഹീമാണ്. നബിതങ്ങൾ റഹീമാണ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നബിതങ്ങൾ റഹീമാണ്. അള്ളാഹു റഊഫാണെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടാണ്. അള്ളാഹു മറ്റൊരാളിലേക്ക് ആവശ്യമില്ല. എന്നാൽ നബിതങ്ങൾ റഊഫാണ് എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്ത കഴിവാണ്. ആ കഴിവ് കൊണ്ട് നബിതങ്ങൾ റഊഫത്ത് ചെയ്യുന്നു, ആ കഴിവ് കൊണ്ട് നബിതങ്ങൾ റഹ്മത്ത് ചെയ്യുന്നു. അപ്പം നബിതങ്ങളും റഊഫാണ്, അള്ളാഹും റഊഫാണ്, രണ്ടും ഒരുപോലെയല്ല. ഒന്ന് ദാത്തിയാണ്, മറ്റൊന്ന് അതായിയാണ് എന്ന് പറയും അറബിയിൽ. അത് മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവാണ്, മറ്റുള്ളത് അള്ളാഹു കൊടുത്ത കഴിവാണ്. അപ്പം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും തമ്മിൽ വൈരുദ്ധ്യ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവ്,
അമ്പിയാക്കൾക്ക് മുർസലീങ്ങൾക്ക് മഹാന്മാർക്ക് സ്വാലിഹീങ്ങൾക്കൊക്കെ അള്ളാഹു കൊടുത്ത കഴിവ്. ഈ ഒരു വേർതിരിവ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്ന് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് മുഴുവൻ പുത്തൻവാദികളും വ്യതിചലിച്ചു പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.